അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഐ താങ്ക് ദി ലോർഡ് ഫോർ ദീസ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. വന്നുകൂടിയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫിൽ ഗ്രീറ്റിംഗ് ടു ഈച്ച് വൺ ഓഫ് യു ഇൻ ദി മാച്ച്ലെസ് ആൻഡ് മൈറ്റി നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. മിഡിൽ ഈസ്റ്റ് ബ്രേക്ക് ത്രൂ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയറിൽ കടന്നു വന്ന് വചനം ശുശ്രൂഷിക്കുവാൻ ലഭ്യമായ അവസരം കർത്താവിനാൽ ലഭ്യമായ ഒരു വലിയ പദവിയായി ഞാൻ കരുതുന്നു. ഐ കൺസിഡർ ഇറ്റ് ആസ് എ പ്രൗഡ് പ്രിവിലേജ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഗോട്ട് ടു മിനിസ്റ്റർ അമിഡ്സ്റ്റ് യു ഇൻ ദിസ് മിഡിൽ ഈസ്റ്റ് ബ്രേക്ക് ത്രൂ. പ്രത്യേകിച്ചും അപ്പസ്റ്റോളിക് ചേർച്ചിനോടും പാസ്റ്റർ ഏലിയാസ് ജേക്കബ് അവരോടുമുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. സ്പെഷ്യലി ഐ എക്സ്റ്റെൻഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓണർ ടു പാസ്റ്റർ ഏലിയാസ് ജേക്കബ് ഓൾസോ. ഈ പ്രാരംഭ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹൃദയത്തിൽ നൽകിയത് പ്രോഗ്രസ് ടു പെർഫെക്ഷൻ എന്നൊരു ചിന്തയാണ്. ദി ബിഗിനിംഗ് ഡേയ്സ് ദ ടോപ്പിക് ദാറ്റ് ഗോഡ് ഇൻസ്പയർഡ് അപ്പോൺ മൈ ഹാർട്ട് ഈസ് പ്രോഗ്രസ് ടു പെർഫെക്ഷൻ. പൂർണതയിലേക്ക് പുരോഗമിക്കുക. Progress to perfection. കർത്താവിൽ നാം ആയതിനു ശേഷം, after we have been in the Lord, നമുക്കൊരു വളർച്ചയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമായി. The word of God clearly tells us there is a growth accompanying that. കഴിഞ്ഞ സെഷനുകളിൽ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇടയായി. In the previous sessions I explained that elaborately to you. രക്ഷിക്കപ്പെട്ടതോടുകൂടി എല്ലാം അവസാനിച്ചിട്ടില്ല. Just after you became born again everything is not done with. അതിനുശേഷം നമുക്കൊരു വളർച്ച ആവശ്യമാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ബോധ്യമായി. There is a growth that is very essential, that is very clearly evidently given in the word of God. മത്തായിയുടെ സുവിശേഷം 5:48-ന്റെ ആധാരത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. I started with the gospel of Matthew 5:48. നമ്മുടെ കർത്താവാകുന്ന യേശു തന്നെ ശിഷ്യന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. God Jesus himself gave a commandment saying that you therefore must be perfect as your heavenly father is perfect. Perfect aguvan vendiya maturity like a fully developed aayittulla avasthayilekku nam ethichiruvan vendiyana kartavu namme vilichirikkunnathu. God has called us into perfection, into fullness and maturity. Pakshe nam chila bhagangalil vaayikkumbol പ്രത്യേകിച്ചും 2 കൊരിന്ത്യർ 5:17 ഒക്കെ അടിസ്ഥാനത്തിൽ നാം പുതിയ സൃഷ്ടിയായിരിക്കുന്നു എന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരിടത്ത് എഫേസ്യ ലേഖനം 4:22 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുക. എഫേഷ്യൻസ് 4:22 ഓൺവേർഡ്സ് ഇറ്റ് സേസ് ദാറ്റ് പുട്ട് ഓഫ് യുവർ ഓൾഡർ സെൽഫ് ആൻഡ് പുട്ട് ഓൺ ദി ന്യൂ സെൽഫ്. ഇതൊരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നും, ഇതൊരു കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നുന്നു. ഇത് തമ്മിൽ ചേരുന്നില്ലല്ലോ. നാം പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഇട വരുന്നത്? We might feel this is a contradiction. How is that if I am a new creation, how is it possible for me to now put off the old self and put on a new self? നാം പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നുവെങ്കിൽ വീണ്ടും എങ്ങനെയാണ് പെർഫെക്ഷനിലേക്ക് നമുക്ക് പുരോഗമിക്കുവാൻ കഴിയുന്നത്? If I am already a new creation, how is that I will move into perfection and progress there? ആ ഭാഗത്താണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഘടനയെ കുറിച്ച് നാം പഠിക്കുവാനിടയായത്. That is where we dealt with the structure of our personality. നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. We have a body, we have a soul and a spirit. നാം ശരീരവാസികളാകുന്നു എങ്കിൽ പോലും നാം ഒരു ആത്മാവാകുന്നു. Even though we have a body as a structure, we are spirit beings. എവിടെയാണ് നാം ന്യൂ ക്രിയേഷൻ ആയി തീർന്നത്? Where is that I have been a new creation? നമ്മുടെ ആത്മാവിലാകുന്നു നാം ന്യൂ ക്രിയേഷൻ ആയി തീർന്നത്. I have been a new creation in my spirit. ദൈവത്തിന്റെ വചനം നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ, when the word of God came into our life, വിശ്വാസത്താൽ നാം ആ വചനം സ്വീകരിച്ചപ്പോൾ, through faith we received it, ആ വചനം നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മുടെ ആത്മാവിനെ വീണ്ടും സൃഷ്ടിച്ചു. That word came into our spirit and our spirit was recreated. അങ്ങനെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ജീവനാൽ ദൈവത്തിന്റെ വചനത്താൽ പുതിയ സൃഷ്ടിയായി തീർന്നു. So our spirit became a new creation by the word of God and by the life of God. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടുമാണ് നമ്മുടെ ആത്മാവിനെ കർത്താവ് പുനഃസൃഷ്ടി നടത്തിയത്. The word of God says that our spirit is being recreated by righteousness and justification. അങ്ങനെയെങ്കിൽ നാം 100% വിശുദ്ധന്മാരാകുന്നു. If that is the case, 100% we all are saints. 100% നാം നീതിമാന്മാരാകുന്നു. We are 100% righteous. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. And there is life existing in our spirit. എന്നാൽ അവിടം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. That is not the end of it. നാം ഇന്നീ ഭൂമിയിൽ ജീവിക്കുന്നതിനാൽ, as we are dwelling in this earth, നമുക്കൊരു ശരീരവും നമുക്കൊരു പ്രാണനും ഉണ്ട്. We have a body as well as a soul. ഈ പ്രാണനും ശരീരത്തിനും മാറ്റങ്ങൾ ആവശ്യമാകുന്നു
ഇരിക്കുന്നു എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നു. The word of God clearly tells us that our body and soul needs consistent change. നമ്മുടെ ശരീരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാൻ ഇടയായി. In the previous days we looked into the body. ആ ഭാഗത്തു നിന്ന് നമുക്ക് ബോധ്യമായത് ശരീരത്തിന് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തുവാൻ കഴിയില്ല. We understood from the word of God that it is not possible for us to change our body. പ്രായം കൊണ്ട് വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. Only the change that happens in our body is due to aging. അല്ലാതെ നമ്മുടെ ശരീരത്തെ നോക്കിയതിന് ശേഷം ചില കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുകയില്ല. Otherwise we cannot look into our body and pronounce certain commandments to it. അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു ഓർഡർ നമ്മുടെ ശരീരത്തിലുണ്ട്. There is a specific order that God has assigned in our body structure. അതിന്റെ ഭാഗമായി നമുക്ക് വിശപ്പുകളുണ്ട്. So as a result of that we have certain hungers in our life. അതിന്റെ ഭാഗമായി ശരീരത്തിന്റെ ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. There are special natures that is existing in our body. അതിനെ നമുക്ക് ഇന്ദ്രിയ ജയം അഥവാ സെൽഫ് കൺട്രോളിന് കീഴിൽ കൊണ്ടുവരുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. We can do only one thing, bring the body under the subjection of self control. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാകുന്ന ഇന്ദ്രിയജയം നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ശരീരത്തെ നമ്മുടെ സെൽഫ് കൺട്രോൾ ഇന്ദ്രിയ ജയത്തിലേക്ക് ശരീരത്തെ കൊണ്ടുവരുവാൻ കഴിയും. When the fruit of spirit self control starts to work in our body, that is where the body can be brought under subjection. അതോടും ഒന്നിച്ചു തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അധീനതയിൽ ഈ ശരീരമാകുവാൻ ഇടവരും. So consistently we need to receive the infilling of the Holy Spirit, and when the body comes under the subjection of the Holy Spirit it would be under self control. അങ്ങനെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവ് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന് ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയെടുത്താൽ നാം ജയിച്ചു. Due to the infilling of the Holy Spirit our body comes under subjection and it can be used as an instrument for the spirit residing within us. ആ ഭാഗത്തെ 1 കൊരിന്ത്യർ 9:27 അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വാക്ക് പഠിക്കുവാനിടയായി ഡിസിപ്ലിൻ ചെയ്യുക അഥവാ നാം ശിക്ഷണങ്ങൾക്ക് പരിശീലനങ്ങൾക്ക് വിധേയമാക്കുക. According to 1 Corinthians 9:27 we understood that our body has to come under a proper discipline. ആ ഡിസിപ്ലിനിലൂടെ നമ്മുടെ ശരീരത്തെ നമുക്ക് ക്രമത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. We have to systematically bring our body into training and discipline. ആത്മാവിൽ ഒരു മാറ്റവും ആവശ്യമില്ല. There is no change needed in the spirit realm. ശരീരത്തെ നന്നാക്കാനും ഒക്കത്തില്ല. Body is not we are not able to actually make drastic changes in our body. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്ക് പരിവർത്തനം എന്ന വാക്ക് എവിടെയാണ് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്നത്? If that is the case where would we apply this phrase called transformation? നമ്മുടെ സോളിലാകുന്നു നമ്മുടെ പ്രാണനിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. This transformation has to happen in our soul realm. പരിവർത്തനം നടക്കേണ്ടത് നമ്മുടെ പ്രാണനിലാണ്. Transformation has to happen in our soul realm. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമുക്ക് ബാഹ്യമാകുന്ന ചില ഗോൾസ് ഉണ്ട്. As I reminded you in the previous session there are certain goals that we have in the external level. നമുക്ക് ചില ഇന്റേണൽ ഗോൾസ് ഉണ്ട്. And we have certain internal goals also. നമ്മുടെ എക്സ്റ്റേണൽ ഗോൾസ് ആണ് നമ്മുടെ സൽപ്രവർത്തികൾ മിനിസ്ട്രി തുടങ്ങിയവ. Our external goals are ministry and our good works. എന്നാൽ നമ്മുടെ ഇന്റേണൽ ഗോൾ എന്ന് പറയുന്നത് സ്വഭാവ ശ്രേഷ്ഠതയാണ്. But our internal goal is character transformation. അകത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? What is the goal that you have inside? യേശുവിനെ പോലെയാകുക. You have to be like Jesus. സ്വഭാവ ശ്രേഷ്ഠതയാണ്. That is character at the highest level. ഈ സ്വഭാവ ശ്രേഷ്ഠത എവിടെയാണ് സംഭവിക്കേണ്ടത്? Where should this character transformation happen? നമ്മുടെ പ്രാണനിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We can understand that it has to happen in our soul realm. നമ്മുടെ പ്രാണനിൽ മാറ്റങ്ങൾ സംഭവിച്ചാൽ whenever transformation happens in our soul realm നമ്മുടെ സ്വഭാവം യേശുവിനെ പോലെയാകും. Our character starts to change and it would be like Jesus. ഈ ഭൂമിയിൽ ആരും ഇതുവരെയും യേശുവിന്റെ സ്വഭാവത്തോടുകൂടെ ജനിച്ചിട്ടില്ല. യേശു മാത്രമേ ജനിച്ചിട്ടുള്ളൂ. There is nobody who is born in the earth has been born as Jesus with the same nature. There is only one Jesus. രക്ഷിക്കപ്പെട്ട ആ സമയത്ത് ഇവിടെ ആർക്കും ഉടനടി യേശുവിന്റെ സ്വഭാവം ലഭിച്ചിട്ടുമില്ല. No person after receiving the salvation automatically got the nature of Jesus. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ But if you allow the word of God to minister into your life നിങ്ങളുടെ സ്വഭാവം യേശുവിനെ പോലെ ആയി തീരുവാൻ കഴിയും. Your nature and character would start to align to the nature of Jesus. ദൈവത്തിന്റെ വചനത്തിനു മാത്രമേ നമ്മുടെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. Our soul can be helped out only by the spirit of God. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം
The book of James, first chapter. 21, 22 vaakyangal shradhikkuka. 21-22 verses. Yakobinte lekhanam onnam adhyayam, James chapter 1 and verse 21 and 22 avade ezhuthirikkunnu. Aagayal ella azhukkum dushtathayude aadhikkavum vittu ningalde aalmaakkale, ningal malayalam bible aanu upayogikkunnathengil avade aalmaakkale ennulla idathu underline cheythinu shesham sideil ningal ezhuthi vekkanam. Aalmaavalla praananaanu, soulaanu. നിങ്ങൾ അതിന്റെ മൂലവാക്കിലേക്ക് പോവുകയാണെങ്കിൽ സുഖേ എന്ന വാക്കാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് ന്യൂമ എന്ന വാക്കല്ല അവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നല്ല അവിടെ രേഖപ്പെടുത്തേണ്ടത്, നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. വായിക്കുക. 21st verse says that therefore put away all filthiness and rampant wickedness and receive with meekness the implanted word which is able to save your souls. In the Malayalam phrase it is not given as soul but the right translation is soul rem. Sukhe enna vaakku thaniyanu Malayalam Bible-il kazhiyunnavarathu thiruthuka. Aalmaavalla praananaanu, praanane rakshippaan praaptiyulladum ulnattathumaya deivavachanam saumyathayode sweekarikkuka. If you can make a change in your Malayalam Bible, it is best that you make the change as it is the soul and not the spirit. You need to receive the word of God with meekness. നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ അന്യഭാഷയ്ക്ക് കഴിയത്തില്ല. Your character cannot be transformed by the utterance of tongues. ചിലരൊക്കെ പറയും ഇയാൾ ഭയങ്കര അന്യഭാഷ പറയുന്ന മനുഷ്യനാണ്, പക്ഷേ അയാളുടെ സ്വഭാവത്തിന് ഒരു ശരി മാറ്റവും ഇല്ലല്ലോ എന്ന് പറയും. Some people say that this person utters tongues like anything but his character is remaining the same. പക്ഷേ അന്യഭാഷ കൊണ്ട് സ്വഭാവം ആരുടെയും മാറത്തില്ല. But the utterance of tongues does not enable us for character transformation. അന്യഭാഷയുടെ നേരിട്ടുള്ള റിസൾട്ടുകൾ വരുന്നത് നിന്റെ സ്പിരിറ്റിലാണ്. Ultimate result of the utterance of tongues happens in your spirit. Chellaru parayum bhayangara pravachakan aanennundengilum aa swabhavathinu oru maattam iduvare sambhavichittilla. Some people say that he is a highly anointed prophet but his nature remains the same. Swabhavathinu oru maattavum varada ugran pravachanam nadathan kazhiyum. Even without any character transformation you can prophesy. Swabhavathinu oru maattavum varada thanne nalla prasangangal nadathuvan kazhiyum. Even without character transformation you can preach. Aalmaavil thanne prasangikkuvan kazhiyum. You can preach in the spirit also. ഈ ഭാഗം നിങ്ങൾക്ക് ബോധ്യമാകുന്നു, വെളിപ്പെട്ട് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ കാര്യം, ആ സ്വഭാവത്തിന്റെ മേഖലയെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ കൃപാവരങ്ങൾക്ക് കഴിയത്തില്ല. If you get a revelation of this word of God, you will understand that any of the gifts that have been given unto you is not able to transform your character. ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I want to bring something into your attention. സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ഒരാൾക്ക് കൃപാവരം കൊടുക്കുന്നത്. God does not give gifts to a person according to the character of the person. നിങ്ങൾ നല്ല സ്വഭാവമുള്ള വ്യക്തിയായതുകൊണ്ട് നിങ്ങൾ വലിയ പ്രവാചകനാകത്തില്ല. It is not that your character is of the highest level so that you are a prophet. അത് ഗിഫ്റ്റ് ആകുന്നതുകൊണ്ട് ദൈവം എന്താണ് അതിനുള്ള മാനദണ്ഡം എനിക്കറിയില്ല. കർത്താവ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കും. That is the gift that has been given by the Lord Almighty. What is the yardstick I don't know but it is a proper gift unto you. കൊന്നിനും കൊള്ളാത്തവന്റെ പക്കലും കർത്താവ് ഇതേൽപ്പിക്കും. A person who is not good for anything also God is merciful enough to give that gift. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവരെ ഓർത്തുകൊള്ളണം, ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ സ്വഭാവവും മാറിയില്ലെന്നുണ്ടെങ്കിൽ അധികകാലം നിനക്ക് ഇത് പ്രയോജനമായി തീരില്ല. But people who are using the gifts of the Lord, you need to understand that as you are using the gift, if your character does not transform align with that, definitely you will not go a long way ahead. ആരംഭനാളുകളിൽ നിന്റെ സ്വഭാവം നോക്കാതെ കർത്താവ് നിനക്ക് ചിലപ്പോൾ ചില കൃപ നൽകിയെന്നിരിക്കാം. In the beginning stages even without looking into your character God might instill lot of gifts into you. പക്ഷേ നീ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ, but as you move forward, നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ, if your character does not transform, നിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ സാധ്യതയുണ്ട്. There is a possibility of your foundation shaking together. അത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചാൽ, if you are careful enough to observe that, നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. വചനത്തിന് മാത്രമേ നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. You will understand that the only thing that can change you is the word of God. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഓ ശബഹനാഥരാല ബഹനാധി ആർമദനാധി കൽക്കന ദമാസാധനാധി കർധനേ വൈശ്വാധുന സമാന ധർമ്മസനാധി അർദ്ധന. സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. സമാ ധൈല മാറ ധനാതാര വാതരാല ഹബാരാധനാധി അർധുന സ്മാർധാന പൗഷ്പതന ധൈമഹുരാധന ധനാഭ മാർത്ഥമ മാറമ ദിനിയാവൽബറ സ്മോനദി മർധുനി സുവാന ധൈനറമ ധ്വൈഷ്മനോദി അർധുനി. ഓ ലോർഡ് ജീസസ് ഹല്ലേലൂയ.
വചനം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഇഫ് യു ആർ വില്ലിംഗ് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ് വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ഇടവരും വേർഡ് വുഡ് സ്റ്റാർട്ട് ടു വർക്ക് ഇൻ യു വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടവരും വേർഡ് വുഡ് സ്റ്റാർട്ട് ടു ട്രാൻസ്ഫോം യു ഈ വചനത്തെക്കുറിച്ച് 23-ാം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിപ്പീൻ ജെയിംസ് 1:22 സേസ് ദാറ്റ് ബട്ട് ബി ഡുവേഴ്സ് ഓഫ് ദ വേർഡ് ആൻഡ് നോട്ട് ഹിയറേഴ്സ് ഓൺലി ഡിസീവിംഗ് യുവർസെൽഫ് നിങ്ങൾ ചേർന്ന് മലയാളത്തിൽ എന്നെ മലയാളം സംസാരിക്കുന്നവർ മലയാളത്തിൽ എന്നോട് ചേർന്ന് പറയുക വചനം വായിക്കുക വചനം കേൾക്കുക വചനം ധ്യാനിക്കുക വചനം ഏറ്റുപറയുക വചനം അനുസരിക്കുക ഒരിക്കൽ കൂടെ പറഞ്ഞ വചനം വായിക്കുക വചനം കേൾക്കുക വചനം ധ്യാനിക്കുക വചനം ഏറ്റുപറയുക വചനം അനുസരിക്കുക ചേർന്ന് പറയുക റിപ്പീറ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ റിപ്പീറ്റ് ആഫ്റ്റർ ദിസ് വി നീഡ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് യെസ് വി നീഡ് ടു കൺഫസ് ദ വേർഡ് ഓഫ് വി നീഡ് ടു കൺഫസ് ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു കൺഫസ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വി നീഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വി നീഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വി നീഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് വി നീഡ് ടു ഒബേ ദ വേർഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ നീ വചനം വായിക്കുകയാണെങ്കിൽ ഇഫ് വി റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഒന്നും മനസ്സിലായില്ലെങ്കിലും വായിക്കുക ഈവൻ ദോ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിതിങ് റീഡ് ഇറ്റ് അഗൈൻ വീണ്ടും വായിക്കുക റീഡ് ഇറ്റ് അഗൈൻ വീണ്ടും വായിക്കുക റീഡ് ഇറ്റ് അഗൈൻ അതോടൊന്നിച്ച് തന്നെ വചനം കേൾക്കുക ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് വീണ്ടും കേൾക്കുക ഹിയർ ഇറ്റ് കൺസിസ്റ്റന്റ്ലി വീണ്ടും കേൾക്കുക ഹിയർ ഇറ്റ് അഗൈൻ വായന കേൾവി റീഡിംഗ് ആസ് വെൽ ആസ് ഹിയറിംഗ് ഇത് രണ്ടും വരുമ്പോൾ വെൻ ദീസ് ടു കം ടുഗദർ നിന്റെ മെഡിറ്റേഷനെ അത് സ്വാധീനിക്കും ദാറ്റ് വുഡ് സ്റ്റാർട്ട് ടു ഇൻഫ്ലുവൻസ് യുവർ മെഡിറ്റേഷൻ ഇപ്പോൾ നീ ചിന്തിക്കുന്നത് റൈറ്റ് നൗ യു ആർ തിങ്കിംഗ് യോ വീട് പണി നടന്നിട്ടില്ലല്ലോ എന്നായിരിക്കാം യു മൈറ്റ് ബി തിങ്കിംഗ് ദാറ്റ് യുവർ ഹൗസ് കൺസ്ട്രക്ഷൻ ഇസ് നോട്ട് ഹാപ്പനിംഗ് മോഡ അഡ്മിഷൻ നടന്നിട്ടില്ലല്ലോ മോഡ കല്യാണം നടന്നിട്ടില്ലല്ലോ മേ ബി യു ആർ വറീഡ് അബൌട്ട് ദി അഡ്മിഷൻ ഓഫ് യുവർ ചൈൽഡ് ആൻഡ് ദ മാരേജ് ഓഫ് യുവർ ഡോട്ടർ എന്നാൽ തുടർച്ചയായി വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ ബട്ട് ഇഫ് കൺസിസ്റ്റന്റ്ലി യു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് നീ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുവാൻ ഇടവരും യു വുഡ് സ്റ്റാർട്ട് ടു തിങ്ക് അബൌട്ട് ദ ലോർഡ് ഓൾമൈറ്റി വചനത്തെ കുറിച്ച് നീ ചിന്തിക്കുവാൻ ഇടവരും യു വുഡ് സ്റ്റാർട്ട് ടു ഓൾവേസ് തിങ്ക് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ് അങ്ങനെ നീ ചിന്തിക്കുക മാത്രം മെഡിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല ഇറ്റ് വിൽ ബി നോട്ട് ഓൺലി മെഡിറ്റേഷൻ നീ അത് കൺഫസ് ചെയ്യുവാൻ ഇടവരും യു വുഡ് സ്റ്റാർട്ട് ടു കൺഫസ് ഇറ്റ് ഓൾസോ സീ വചനം കൺഫസ് ചെയ്യുന്നത് മോസ്റ്റ് പവർഫുൾ ആണ് കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് മോസ്റ്റ് പവർഫുൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഡിഡ് യു ഒബ്സർവ് വാട്ട് ഐ ടോൾഡ് യു യെസ്റ്റർഡേ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവനുണ്ട് ദെയർ ഇസ് ലൈഫ് ഇൻസൈഡ് യുവർ സ്പിരിറ്റ് നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവനുണ്ട് ഗോഡ്സ് ലൈഫ് ഇസ് ഇൻവെസ്റ്റഡ് ഇൻ ടു യുവർ സ്പിരിറ്റ് നിങ്ങൾക്ക് ആ ആത്മാവിലുള്ള ജീവനെ ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ കഴിയും യു ആർ ഏബിൾ ടു ട്രാൻസ്പോർട്ട് ദ ലൈഫ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻസൈഡ് യുവർ സ്പിരിറ്റ് ആ ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾ എന്താണെന്ന് അറിയാമോ ഡു യു നോ വാട്ട് ഇസ് ദ വെഹിക്കിൾ ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ഇസ് ദ കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആമേൻ ആമേൻ നീ വചനം ഏറ്റുപറയുമ്പോൾ വെൻ യു സ്റ്റാർട്ട് ടു കൺഫസ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ജീവനെ നീ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് യു ആർ ആക്ച്വലി ട്രാൻസ്പോർട്ടിംഗ് ദ ലൈഫ് ഓഫ് ഗോഡ്സ് വേർഡ് ശരീരത്തെ സൗഖ്യമാക്കുവാനും കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് വളരെ പവർഫുൾ മെഡിസിൻ ആണ് കൺഫഷൻ ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ ഓർഡർ ടു ഹീൽ ആവർ സിക്ക് ബോഡീസ് നിന്റെ അന്തരീക്ഷത്തെ മാറ്റുവാൻ നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തെ അറ്റ്മോസ്ഫിയറിനെ മാറ്റുവാൻ കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് വളരെ പവർഫുൾ ആണ് കൺഫഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് കൻ ഈവൻ ചേഞ്ച് ദി അറ്റ്മോസ്ഫിയർ ഓർ ദി എൻവയോൺമെന്റ് ദാറ്റ് യു ആർ ഇൻ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇഫ് ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ വചനം അനുസരിക്കണമെന്ന് ആരും പറയേണ്ട കാര്യമില്ല നോബഡി ഹാസ് ടു കമ്പൽ യു ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് നീ വചനം അനുസരിച്ചിരിക്കും ഓട്ടോമാറ്റിക്കലി യു will start to obey the word of God. വടി വേണ്ട അടി വേണ്ട നീ ആ വചനത്തിന്റെ ഉള്ളിലായിരിക്കും. You don't need a rod or a stick. You will be there inside the word of God. ദൈവശബ്ദം കേൾക്കുന്നവനായി തീരും. You will be a person who will heed to the word of God. നിന്റെ പ്രാണനിൽ വലിയ മാറ്റം സംഭവിക്കുവാൻ ഇടവരും. There will be a transformation that will happen in your soul. റോമാലേഖനം 12:2 രണ്ടിൽ നാം വായിക്കുന്നുണ്ട്. Romans chapter 12 verse 2 says, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ Do not be confirmed in this world but be transformed by the renewal of your mind that by testing you may discern what is the will of God what is good and acceptable and perfect ഏതാണ്ട് അതിനെ സമാനമാകുന്ന ഒരു വാക്ക് തന്നെയാണ് സങ്കീർത്തനം 23:3-ൽ വരുന്നത് parallel verse comes in Psalms 23:3 restore my soul എന്ന് സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് Psalms was praying to the Lord Almighty restore my soul ഈ മനസ്സ് പുതുക്കി
പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ള അവിടെ വരുന്ന ആ റിന്യൂ എന്നുള്ള വാക്കാണ്, റിസ്റ്റോറേഷൻ എന്നുള്ള വാക്കാണ് അവിടെയും ഏതാണ്ട് ആ അർത്ഥത്തിലാണ് വരുന്നത്. റിന്യൂവൽ ആൻഡ് റെസ്റ്റോറേഷൻ കംസ് ഓൾമോസ്റ്റ് അലൈക് വിത്ത് റിഗാർഡിംഗ് ടു റോമൻസ് ആസ് വെൽ ആസ് ദ സാം. അപ്പോൾ നമ്മുടെ പ്രാണൻ എവിടെയൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. There are some difficulties that are experienced in our soul realm. ആ കേടുപാടുകൾ തീർക്കേണ്ടത് ആവശ്യമാണ്. It is highly essential that those injuries have to be done with. Restoration എന്ന വാക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? From the phrase restoration we can assume it like this. കേടുപാടുകൾ തീർത്തു പുതുക്കി പണിയുക. There is a restoration that happens building it one more time. കേടുപാടുകൾ നിങ്ങളുടെ പ്രാണനിലുള്ള കേടുപാടുകളെ തീർത്തു പുതുക്കി പണിയുക. Rebuilding that happens after clearing all the injuries in your soul realm. തുടർമാനമായി വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചാൽ, if you allow the word of God to consistently work in you, നിന്റെ പ്രാണന്റെ കേടുകൾ തീർന്ന് പ്രാണൻ പുതുക്കി പണിയപ്പെട്ട നിലയിൽ എത്തിച്ചേരും. All the injuries and all the difficulties in your soul realm will be done with and it would be renewed and transformed. അവിടെ ആ സ്വഭാവ ശ്രേഷ്ഠതയിൽ നമുക്കൊരു പ്രോഗ്രഷൻ കാണാൻ കഴിയുന്നുണ്ട്. And there also in the character we see a progression. നിങ്ങൾ രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, if you go into 2 Peter 1st chapter, ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Observe these verses there. മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. Third verse says that his divine power has granted to us all things that pertain to life and godliness through the knowledge of him who called us to his own glory and excellence. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു വലിയ അത്ഭുത വെളിപ്പാട് കിട്ടണം. You need to get a miraculous revelation tonight. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടി ഉള്ളതെല്ലാം കർത്താവ് ഓൾറെഡി ദാനം ചെയ്തിരിക്കുകയാണ്. All that is needed for your life and godliness is already given to you by the Lord. Amen. Amen. ആ വെളിപ്പാട് കിട്ടിയാൽ, if you receive that revelation, ആവശ്യമില്ലാത്ത ഒത്തിരി വ്യാകുലതകളെ നമുക്ക് പുറത്തു കളയാൻ കഴിയും. We are able to overcome lot of anxieties that is controlling us. നിന്റെ ജോലി, നിന്റെ വീട്, നിന്റെ ഭാവി, നിന്റെ കുട്ടികളുടെ ആവശ്യം, ഇതെല്ലാം കർത്താവ് done. All your anxieties with regarding to your job, your children, your household affairs, all these things by the Christ, by the Lord Almighty, it's already done. അതിനെക്കുറിച്ച് anxious ആകുവാൻ നിനക്ക് അനുവാദമില്ല. You are not permitted to be anxious about any of these things. അതെല്ലാം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. God has already finished the work for you already. നീ ഒരു പുതിയ നിയമ വിശ്വാസിയാകുന്നുവെങ്കിൽ, if you are a new covenant believer, ഭൗതിക കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെടേണ്ട ഒരു കാര്യവുമില്ല. There is no necessity for you to be anxious about any of these earthly things. കർത്താവിന്റെ ട്രാക്കിൽ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ, if you move in the track that is assigned by the Lord, തക്ക സമയങ്ങളിൽ നിനക്ക് സംഭവിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിനാൽ ലഭ്യമായിരിക്കും. At the right time, whatever has to come into your life as a blessing will happen. Amen. Amen. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. If you believe that, raise your hands and കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഓ ഹല്ലേലൂയ പറഞ്ഞ കർത്താവിനെ സ്തുതിക്കുക. ദൗലബ ധനാരബ ധനസംഭിതി അർധന ധനവർധന ധൈനബാര ധർക്കബാല ധകാസാചര റോബാചര സമാർധാന ലാമർധോയിന ഭൈന ബാധാരാല ബാബാബ റൂമ സബസുവചന അവരമാധുനി അലകാജന റാം സ്മാധാന റീമന വൈനിയാധന അധികർധന സൗഷാകരാല മാബാബന റാംധുനി മിനിയാധന ദൗജന ധിയാർധുനി ലിഖന ധിയാർധുനി സമാന. ജോലിയെക്കുറിച്ചുള്ള ഭാരങ്ങളുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അത് നിങ്ങളെ വിട്ടുപോകുവാൻ ഇടവരട്ടെ. There are anxieties in your life with regarding to your job, in the name of Jesus let it be done with tonight. നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭാരങ്ങളുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അത് ഉരുകി പോകുവാൻ ഇടവരട്ടെ. If you are anxious about your future, let all those anxieties vanish today in the name of Jesus. നിന്റെ ചെറുതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ചെയ്തു തരുവാൻ വിശ്വസ്തനാകുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. You are serving a God Almighty who is able to take care of all your things, whether it is minor or major, at the right time. ഇത് വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളോട് പറയുന്നത്. I am giving you these things because it is a personal experience of mine. Amen. Amen. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിശ്വസിച്ചാൽ നിങ്ങൾക്കും ഇത് അനുഭവമായി തീരുവാൻ ഇടവരും. If you believe that, definitely you also will be owners of this revelation. എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. There are a lot of experiences that I have gone through. ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. I will just share one of my life experiences.
experiences. കുറെ വർഷങ്ങൾക്ക് മുന്നമേ നടന്നതാണ്. Some years back this happened. ഞാൻ ഒരിക്കൽ എന്റെ വീട്ടിൽ നിന്ന് തിരുവല്ലയിൽ ഒരു യോഗത്തിന് പോകുവാൻ ഇറങ്ങുകയാണ്. One day as I was getting ready to go to Tiruvalla for a meeting. എന്റെ ഇളയ മകൾ തബീതയ്ക്ക് ആ സമയത്ത് 4ഓ 5ഓ വയസ്സാണെന്ന് തോന്നുന്നു. My youngest daughter Tabitha, I think she was about 4 to 5 years of age. അന്ന് ഉച്ച മുതൽ അവൾ വലിയ കരച്ചിലായിരുന്നു. From that afternoon onwards she was weeping. അവൾക്ക് ഒരു സൈക്കിൾ വേണമെന്നാണ് അവൾ പറയുന്നത്. She was continuously asking me for a cycle. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സൈക്കിൾ വേണമെന്ന്. She wanted a baby cycle. പക്ഷേ എനിക്ക് ആ സമയത്ത് അത് വാങ്ങുവാനുള്ള ഒരു താല്പര്യം ഉണ്ടായില്ല. But at that point of time I did not have the desire to buy that for her. മാത്രമല്ല അത് വാങ്ങാനുള്ള പൈസയും ഉണ്ടായിരുന്നില്ല. Not only that I didn't have the money that is needed for that. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞു. So I told her that is not possible. തിരുവല്ലയ്ക്ക് ഞാൻ പോകുവാൻ ഇറങ്ങുമ്പോൾ But as I got ready to go to Tiruvalla അവൾ ഭയങ്കര കരച്ചിലാണ്. She was weeping uncontrollably. ഞാൻ പറഞ്ഞു നടക്കില്ല ഡാഡി പോവുകയാ പ്രസംഗിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. I told her no this will not work, daddy is going for the meeting. ആ സമയത്ത് എനിക്ക് ഒരു ഫോൺ കോൾ വരുവാനിടയായി. At that time I got a phone call. ഞാൻ അപ്പുറത്തെ സ്ഥലയാസ്ഥാ ഭാഗത്തു നിന്ന് ഒരാൾ എന്നോട് സംസാരിച്ചു. Another person was speaking from the other side. ബ്രദർ ഫിന്നി നിങ്ങൾ ഇന്ന് തിരുവല്ലയിൽ വരുന്നുണ്ടോ? ബ്രദർ ഫിന്നി ആർ യു കമ്മിങ് ടു തിരുവല്ല ടുഡേ? ഞാൻ പറഞ്ഞു ഞാൻ തിരുവല്ലയിൽ വരുന്നുണ്ട്. I said yes. ദയവായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ബ്രദർ വുഡ് യു പ്രേ ഫോർ മീ? ഈ കഴിഞ്ഞ ദിവസം എന്റെ മകൾ അഭിഷേകം പ്രാപിക്കുവാനിടയായി. ദി അദർ ഡേ മൈ ഡോട്ടർ ഗോട്ട് അനോയിന്റഡ്. അപ്പോൾ അവൾ പറയുവാനിടയായി ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്ന്. ആൻഡ് ഷീ ടോൾഡ് അസ് ദാറ്റ് വി നീഡ് ടു കോൾ ദ മെൻ ഓഫ് ഗോഡ് ആൻഡ് പ്രേ. അതുകൊണ്ട് എനിക്ക് തിരുവല്ലയിൽ ഒരു കടയുണ്ട്. സോ ഐ ഹാവ് എ ഷോപ്പ് ഇൻ തിരുവല്ല. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റിലാണ് ആ കട. ദാറ്റ് ഷോപ്പ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ദ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ആ കടയിൽ വന്ന് താങ്കളൊന്ന് പ്രാർത്ഥിക്കുമോ? വുഡ് യു just come to that shop and pray for me. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും അതുവഴിയാണ് ഞാൻ പോകുന്നത്, നിങ്ങളുടെ കടയിൽ കയറി 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകാം. I said that is my route, definitely I will cross over, I'll come there, pray for you. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് കടയാണ് എന്ത് ബിസിനസ് ആണ് നടത്തുന്നത്? I asked him what is your business. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സൈക്കിൾ കടയാണ് നടത്തുന്നത്. He told me I run a cycle shop. ആ മനുഷ്യൻ അതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. He has not called me any time before this time. അന്നത്തെ ദിവസത്തിന് ശേഷം ഇതുവരെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. After that call he has not called me any one more time also. അന്നത്തെ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചത്. Just for that day he called me. അതൊരു സ്വർഗീയമാകുന്ന പ്രൊവിഷൻ ആയിരുന്നു. That was a heavenly provision. ഞാനൊന്ന് ഇരുന്ന് ചിന്തിക്കുവാൻ ഇടയായി. I thought to myself. എന്റെ മകൾ യുടെ ആവശ്യം എന്ന് പറയുന്നത് കർത്താവിന് വലിയ കാര്യമാണ്. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈവൻ ദ ഡിസയർ ഓഫ് മൈ ഡോട്ടർ ദാറ്റ് വാസ് ബിഗ് എനഫ് ഫോർ ഗോഡ്. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ, ഇഫ് ദിസ് ഗെറ്റ്സ് ഇൻടു യു ആസ് എ റിവലേഷൻ, രാത്രി ഇവിടുന്ന് ഭാരങ്ങൾ ഒഴിഞ്ഞവരായി നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഓൾ യുവർ ആൻസൈറ്റി. സന്തോഷമുള്ള പ്രകാരം പഠിച്ചു ദൈവത്തെ സ്തുതിച്ചു. Hallelujah. Ella bharangalum ningale vittu pogatte. Let all the burdens be removed from your life. Ella agulagalum ningale vittu pogatte. Let all the anxieties be removed from your life. Ninde karthavu karuthuna karthavagunnu ennu velippadu ninakku lepikatte. Let you receive the revelation that our Lord is a faithful and a caring God. Ittharathilulla vyagulagalkku vendi samayam chelavilikkathe. Don't waste your time for any of these anxieties. Ningalde gooda manushane agathe manushane swabhava shrestathayulladakkuvan vendi karthavil sharanapiduka. You should always spend time in order to see that your inner man gets transformed by the Lord. ഇവിടെ ഈ അഞ്ചാം വാക്യം മുതൽ ആ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. 2 പത്രോസ് 1 അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ. When we look into 2 Peter 1 chapter 5th verse onwards we see the progression. അതുനിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ, നിങ്ങൾ വിശ്വസിച്ചവരെങ്കിൽ വിശ്വാസത്തോടെ, വീര്യം എന്ന വാക്ക് ഇംഗ്ലീഷിൽ വേർച്യു എന്ന വാക്കാണ് വരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തോട് വേർച്യു എന്നത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വഭാവ ശ്രേഷ്ഠത എന്നാണ്. നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് ആഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്? സ്വഭാവ ശ്രേഷ്ഠത. The fifth word says that for this very reason make every effort to supplement your faith with virtue. This virtue actually stands for character. സ്വഭാവശ്രേഷ്ഠത, സ്വഭാവശ്രേഷ്ഠതയോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി. ഇറ്റ് കണ്ടിന്യൂസ് ദാറ്റ് വെർച്യു വിത്ത് നോളജ് ആൻഡ് നോളജ് വിത്ത് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് കൺട്രോൾ വിത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നസ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നസ് വിത്ത് ഗോഡ്ലിനെസ് ആൻഡ് ഗോഡ്ലിനെസ് വിത്ത് ബ്രദർലി അഫക്ഷൻ ആൻഡ് ബ്രദർലി അഫക്ഷൻ
with love. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, if you receive this, പടിപടിയായിട്ട്, step by step, നമ്മുടെ പ്രാണനെ നമുക്ക് പുതുക്കിപ്പണിയുവാൻ കഴിയും. We are able to transform and build our soul realm. ഒന്ന് രണ്ട് മേഖലകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. Let me quickly bring about certain spheres in your life. പ്രാണന്റെ മേഖല ഒരു വിശാലമാകുന്ന മേഖലയാണ്. The soul realm is a vast area. ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. Let me tell you certain things there. ഒന്ന്, ആഗ്രഹങ്ങൾ നമ്മുടെ പ്രാണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. Always desires comes or roots from our soul realm. നമ്മുടെ പ്രാണനെ തന്നെ വേണമെങ്കിൽ, പ്രാണനെ വിശദീകരിക്കുകയാണെങ്കിൽ, പ്രാണനിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, മനസ്സ്, തീരുമാനം, അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫീലിംഗ്സ് എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. If we look into the soul realm, we can understand that there are components in the soul realm like mind, will, feelings, etc. എന്നാൽ അതോടൊന്നിച്ച് തന്നെ ഈ ഫീലിംഗ്സുമായി ബന്ധപ്പെട്ട്, ഇമോഷൻസുമായി ഒക്കെ ബന്ധപ്പെട്ട്, വില്ലുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ആ മനസ്സിൽ നിന്നും പ്രാണനിൽ നിന്ന് ആഗ്രഹങ്ങൾ പുറപ്പെടുവാനിട വരും. Connected with our feelings or emotions, there are desires that will root from our soul realm. ആഗ്രഹങ്ങൾ വളരെ നല്ലതാണ്. Desires are always good. നല്ല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകണം. We should have good desires. ഇന്ന് രാത്രി ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. You are here because you have a good desire. എന്നാൽ ആഗ്രഹങ്ങളെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ, but if we are not careful about our desires, അത് അത്യാഗ്രഹമാകുവാൻ സാധ്യതയുണ്ട്. It might transform itself into a greed. ആഗ്രഹത്തിന്റെ ആർത്തിയായി തീരുവാൻ സാധ്യതയുണ്ട്. And there is a possibility that desire might overrule you. കാരണം ഇന്നത്തെ ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ too many choices നമ്മുടെ മുൻപിലുണ്ട്. Because if we look into the world right now, we have lot of choices in front of us. ആദാമിന്റെയും ഹവ്വയുടെയും സമയത്ത്, in the time of Adam and Eve, അവർക്ക് തെറ്റായ ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നു. They had only one choice where they could go wrong. ആ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്നാൻ കഴിയുമായിരുന്നു. They were given the freedom to eat and enjoy every fruit in the garden. ഒരു തെറ്റായ ചോയ്സ് മാത്രമേ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. There was only one option that was given as a wrong choice there. പക്ഷേ വളരെ ദൗർഭാഗ്യം അവർ ആ തെറ്റായ ചോയ്സ് തന്നെ തിരഞ്ഞെടുത്തു. But let it be said as unknowingly they went into that wrong choice. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ, but according to today's experiences, ഒരുപാട് ചോയ്സസ് ആണ് നമ്മുടെ മുൻപിൽ. We have a variety of choices in front of us. മാളുകളിലേക്ക് പോകുക, we go into the shopping malls, നമുക്ക് ഒരു സോപ്പ് അല്ലേ വേണ്ടത്, we want just one soap, പക്ഷേ എത്രയായിരം സോപ്പുകൾ അവിടെയിരിക്കുന്നു. But how many varieties of soaps, how many brands of soaps are available? ഇതേപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. In the same way, if you check on many other things, നിങ്ങൾക്ക് ഒരു ഷർട്ട് ആണ് ആവശ്യമായിരിക്കുന്നത്, you want a shirt to wear, പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുകയാണ്. But we become totally confused. ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. We don't know which one to choose. അങ്ങനെ ചതിക്കുന്ന ഈ ലോകത്തിൽ, this world as it has its deceitful nature, ആഗ്രഹങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ, if we don't have a control over our desire, ഇത് പിടിവിട്ടു പോകും. This would go out of control. നമുക്ക് പണക്കാരനാകണം. I want to be wealthy. നമുക്ക് പ്രസിദ്ധനാകണം. I want to be famous. നമുക്ക് അത് ചെയ്യണം. I want to do that. നമുക്ക് ഇത് ചെയ്യണം. I want to do this. ഭയങ്കര മത്സരമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are in a competitive world. എന്നാൽ നാം മത്സരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരേ അല്ല. We are not called to be competitive at all. Hallelujah. Hallelujah. നാട്ടിൽ നീ വീട് പണിയുമ്പോൾ നിന്റെ ഉപ്പാപ്പൻ പണിത വീടിനേക്കാൾ വലിയ വീട് പണിയാൻ വേണ്ടി ശ്രമിക്കരുത്. If when you try to construct a home back in your hometown, you should not try to build something higher or greater than your relatives. ആരോടും മത്സരിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. You don't have to compete with anyone and do anything. കർത്താവ് നിന്റെ ജീവിതത്തിൽ എന്താ ആഗ്രഹിക്കുന്നത്? What is the Lord desiring out of your life? നിനക്കൊരു വീട് തരാൻ കർത്താവ് വിശ്വസ്തനല്ലേ? God is faithful to give you a home. ഞാൻ വിശ്വസിക്കുന്നു അതിനും കർത്താവിന് ഒരു പ്ലാൻ ഉണ്ട്. I believe that God has a definite plan there also. നീ മുട്ടുമടക്കി കഴിഞ്ഞാൽ കർത്താവ് നിനക്ക് ആ പ്ലാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും. When you bow your knees, definitely God would unveil that plan in your life. Praise the Lord. Praise the Lord. ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ ആകരുത്. ഇൻ ദിസ് കോമ്പറ്റീറ്റീവ് വേൾഡ് ഈവൻ യുവർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ബി അക്കോർഡിംഗ് ടു ദ കോമ്പറ്റീഷൻ ഓഫ് ദ വേൾഡ്. ആരുടെയൊക്കെയോ കുട്ടികളെ MBBSന് വിട്ടു, മറ്റെന്തെങ്കിലും കോഴ്സസിന് വിട്ടു, അതുമായിട്ടൊരു മത്സരം നമുക്ക് വേണ്ട. ജസ്റ്റ് ബിക്കോസ് സം അദർ ചൈൽഡ് ഹാസ് ഗോൺ ഫോർ മെഡിക്കൽ പ്രൊഫഷൻ, വി ഡോണ്ട് നീഡ് എ കോമ്പറ്റീഷൻ ഫോർ ദാറ്റ്. നിന്റെ കുട്ടിയുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം കർത്താവിന്റെ പക്കലുണ്ട്. God has a definite purpose over your child's life. Amen. അത് നീ മനസ്സിലാക്കിയാൽ, if you understand that, ആ കുട്ടിയുടെ മാർക്സ് ലിസ്റ്റ്, എന്താ പ്രോഗ്രസ് കാർഡോ എന്താ ഇവിടെ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ നീ അംഗീകരിക്കാൻ ഇരിക്കത്തില്ല. Then you will not acknowledge a child according to the progress card. ആ കുട്ടിയുടെ മാത്സിന്റെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു പിതാവായി നീ തീരുകയില്ല. You will not be a
father who will criticize your child for a lowering of marks in mathematics. അതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം, you would be willing to accept the child as the child is. വളരുവാൻ വേണ്ടി നീ സഹായിക്കും. And you will allow the child to progress further. Hallelujah. 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 കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി നെർവസ് ടെൻഷൻ എടുക്കരുത്. Don't take unnecessary nervous tensions for your child's education. പല അമ്മമാരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. I've heard lot of sisters giving testimonies. പാസ്റ്റർ, എന്റെ ശരീരത്തിൽ ഈ രോഗം മുഴുവൻ വന്നത്, പാസ്റ്റർ, all the sickness that I am bearing now, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ടെൻഷൻ ആണ്, is because of the tension of my child's education. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു, my sleep is gone. അമ്മമാരെ, അതിനു വേണ്ടിയുള്ളവരല്ല നിങ്ങൾ. Mothers, you are not called for that. നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവരല്ലേ? Don't you believe in your prayer? കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നല്ല പോത്തുപോലെ കിടന്ന് ഉറങ്ങുക. You pray for your child's education and sleep tight. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നിന്റെ ഉറക്കത്തിൽ നിനക്ക് നന്മ തരുന്നവനായ എന്റെ കർത്താവ്. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. God says that it is vain that you wake up early and go to bed late and work hard. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. For his saints it's given in their sleep. ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ആർക്കെങ്കിലും ഉറക്കമില്ലായ്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ബന്ധനം പൊട്ടണം. If there is somebody in this place who has a lack of sleep, that bondage has to be broken tonight. നമ്മുടെ ജീവിതം ആയാസരഹിതമായി മുന്നോട്ട് പോകണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. God desires that our life should be very relaxed. Amen. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. We should be people who work hard. ഞാൻ ഈ റിലാക്സ്ഡ് എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് നാം ഉഴപ്പന്മാരായി അലസന്മാരായി തീരണമെന്നല്ല. Just because I use the word relaxed doesn't mean that we can just while away our time. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും, even when we are working hard, ഒരു സ്ട്രെസ്സും ഇല്ല. It will not have any stress there. ഒരു ടെൻഷനും ഇല്ല. There is no tension there. എന്താണ് അടുത്തത് എന്നുള്ള വ്യാകുലതയും ഇല്ല. We don't have that anxiety that what will happen next. നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. We can do everything in a relaxed mode. അതിനാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. That is why the Holy Spirit is given to you. Hallelujah. Hallelujah. നീ അത് വിശ്വസിക്കുകയാണെങ്കിൽ, if you believe that, ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും മേഖലകളിൽ ആ കാര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുവാൻ പോകുന്നു. If there are any areas in your life according to what I've explained now, those bondages are going to be broken right now. യേശുവിൻ നാമത്തിൽ അത് പൊട്ടിപ്പോകട്ടെ. In the name of Jesus let it be broken. നിന്റെ ഉറക്കമില്ലായ്മ യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. The loss of sleep let be totally broken right now in the name of Jesus. അകത്തുള്ള ആ അസമാധാനം യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. In the name of Jesus all the unrest and anxiety that is there within your heart let it go right now in the name of Jesus. വിശ്വസിച്ച് അല്പ സമയം ദൈവത്തെ സ്തുതിച്ചു. You believe and praise the Lord for some time. സ്വാതന്ത്ര്യം ഓരോ ഹൃദയങ്ങളിലും സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ദുഷ്ടന്റെ സകല കെട്ടുകളും യേശുവിൻ നാമത്തിൽ തകരട്ടെ, പൊട്ടിപ്പോകട്ടെ, കത്തിപ്പോകട്ടെ. All bondages of the devil be broken right now and rebuked right now. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ ഉറങ്ങട്ടെ. ആഗ്രഹം തന്നെ ദ്രവ്യാഗ്രഹത്തിന്റെ മേഖലയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. Whenever these desires are not controlled, it can move into a greed. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വെൽത്തി ഫൂളിന്റെ ആ കഥ കർത്താവ് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. When we look into the gospel of Luke 12 chapter, there is an illustration given with regarding to the wealthy fool. അതിനെ കാരണമായി തീർന്ന ഒരു സംഭവം ഉണ്ടായി. There is a reason why it happened so. കർത്താവ് എന്തുകൊണ്ടാ ഉപമ പറയുവാൻ ഇടവന്നത്? Do you know why Jesus explained that parable? 13-ാം വാക്യത്തിൽ, in the 13th verse, ഒരു ചെറുപ്പക്കാർ ഒരു വ്യക്തി വന്നിട്ട്, one person came, പറയാണ്, ഗുരോ ഞാനുമായി അവകാശം പങ്കുവയ്ക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. He said, teacher, tell my
my brother to divide the inheritance with me. Ah, sahodaran edo vastu vagagal pidichu vechirikkunnu adu krithyamayi pangu vekkuvan vendi yesuvinte sahayam thedugiyaanu. His brother had accumulated all his wealth and he was asking help from Jesus. Kartavinte reethi pettan angu maari. Suddenly his Jesus changed his pattern. Manushya enna avane vilichathu. Then he was introduced as man. Manushya enne ningalku nyayakarthavo pangidunavano aakiyathu aar. Man who made me a judge or arbitrator over you. Adinu sheshamaanu karthavu parayunna sagala dravyagrahavum soochichollinjukolvi. And then he said to them, take care and be on your guard against all covetousness. Ee karyathinu vendi alla karthavu ee bhoomiyil vannathu. Jesus did not come to the world for this thing. Vastu pangiduvan vendi alla. He did not come to divide the inheritance for you. Vastu tarkam thirkkuvan vendi alla. He did not come to judge between the inheritance problems. Priyamullavare ningal edengilum therathilulla itharathilulla sangharshangalilude kadannu pogunu engil. Beloved, if you are going through any of the struggles of this kind, nashtam sahikkuvan thayaaraganam. You should be willing to take a loss. Eduthu nee kondu veyku. You take it, it's okay. Ninakku karthavu maruphagathu vazhi thurannu tharan karthavu visheshamana. And on the other level, God is faithful to open a door for you. Njangalku 100 ganakina prarthana requestukal vararundu. There are hundreds of prayer requests that come to us. Oral prarthikkan vendi vilichappol ingane parayuvanidayayi. When one person called me for a prayer request, he told me, appan enikku vastu vibhagam cheyidappol, when my father divided our inheritance, vazhiyillatha stalam aa thannathu, I was given a place where there is no proper way into that plot. എനിക്ക് വളരെ നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അവനോട് പറയുവാനിടയായി. As I had a good relationship with him, I told him, സഹോദരൻ നിനക്ക് ഉന്നതമായ ഒരു ജോലി ഇല്ലേ? Brother, you have a good job. നല്ലൊരു ബിസിനസ് നീ നടത്തുന്നില്ലേ? Don't you have a reputed business? ഇത് രണ്ടും നീ വിദേശ രാജ്യത്ത് നടത്തുന്ന വ്യക്തിയല്ലേ? You are doing both of these things in the overseas. പിന്നെ അപ്പൻ വഴിയില്ലാത്ത സ്ഥലം തന്നു എന്ന് പറഞ്ഞു നീ മനോവിഷമം അനുഭവിക്കുന്ന നീ മഠേനല്ലേടാ? Then aren't you foolish enough to be anxious about a small plot that your father gave and where there is no way connection to that? Adu kuda naattilulla sahodaranu koduka. You give that also to the brother who is there back in India. Nee nashtam sahikkan thayaaraga. And you be willing to suffer the loss. Ninde kaaryam ettedukkan karthavu vishwasthanaada. God is faithful to take care of your things. Anavishyamaagunna atharathilulla vibhajanangalil ninnu naam swatantrararaganam. We have to be free from all those unnecessary struggles. Always see dravyagraham worldlinessumayi bandhapettirikkukayanu. Always the greediness is connected to worldliness. Logamayathumayi bandhapettirikkukayanu. It is always connected to the worldly realm. So logamayathinu oru pratheekathayundu. Logamayathe aa logamayathe chila idangalil kathavu parnirikkunnathu vyabhicharathodu tharathamyappeduthiyaanu. The worldly passions in some areas, it is connected to adultery. Logathinte maadruga pindudiruvan vendiyalla namme vilichirikkunnathu. We are not called in order to follow the pattern of the world realm. Nam devathinte maadruga pindudiruvan vilikkappettavaragunnu. We are called to follow God's pattern. Nam vyathyastharagunnu. We are different people. Logathinte reethiyil munnottu pogunavaralla nam vyathyastharagunnu. We cannot move according to the pattern of the world. We are called to be different. മേഖലയിൽ നാം ആ വ്യത്യസ്തതയിലേക്ക് വരികയാണെങ്കിൽ, we come into that difference there, നമുക്ക് കർത്താവുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടവരും. കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാൻ പ്രാപ്തിയുള്ളവനാണ്. Due to the intimacy that will be there in our life, we will understand a revelation that our God is faithful enough to care for us. ദ്രവ്യാഗ്രഹമില്ലാതെ തന്നെ എനിക്ക് ജീവിക്കുവാൻ കഴിയും. Even without greed you will be able to live your life. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. When we look into the Hebrews 13 chapter 5th verse, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. It says that keep your life free from love of money. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീ. And be content with what you have. ആമേൻ. നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. Our attitudes are very important. നമുക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുവാൻ കഴിയും. We can be contented with whatever we have. അങ്ങനെയെങ്കിൽ കർത്താവ് തക്ക സമയത്തെ നമുക്ക് അതിൽ പുരോഗതി തരുവാനും വിശ്വസ്തനാണ്. That is the case at the right time God is able to uplift us. എന്നാൽ അസംതൃപ്തിയിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ, but if we live in not a contented life, അസംതൃപ്തരെ കർത്താവിനെ എങ്ങനെ അനുഗ്രഹിക്കുവാൻ കഴിയും? If we are discontented, how can God bless us? അസംതൃപ്തരെ
വീണ്ടും ഒരു അനുഗ്രഹം ലഭിച്ചാലും അസംതൃപ്തരായി തുടരുവാൻ ഇടവരും. As there is discontentment in my life, even when we are blessed, this still continues in our life. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ നീ സംതൃപ്തരാകുകയാണെങ്കിൽ, But in whatever situation right now you are in, if you have a contented heart, നിനക്ക് എക്സ്പാൻഷൻസ് തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. God is faithful to expand you. Hallelujah. Hallelujah. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്. This is an example illustration that normally I say. പരിമല ആശുപത്രിയിൽ ഞാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ, When I am in the hospital of Parimala, അവിടെയുള്ള ഒരു നേഴ്സ് എന്നെ കണ്ടിട്ട് ഓടി വന്ന് ഫിനി ബ്രദറാണോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. A staff nurse came running to me and told me, Finny brother, please pray for me. ഞാൻ പറഞ്ഞു എന്താ ആവശ്യം എന്ന് ചോദിച്ചു. I asked her what was the request. ഇവിടെ ജോലി വളരെ ബുദ്ധിമുട്ടാണ്. She told me that my job is very difficult here. 5000 രൂപ മാത്രമേ ശമ്പളമുള്ളൂ. I'm getting only 5000 rupees. അതുകൊണ്ട് ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. So please pray that I get a visa to go to the Gulf. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. I prayed for her. അന്ന് രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ, That night when I came back home, സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഫോൺ വരുവാനിടയായി. There was a call from Saudi Arabia. ഒരു നേഴ്സ് ആണ്. A nurse called me. അവർ പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്റെ ജോലി. She told me, brother, pray for me. I'm working in the operation theater. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി. My work is very difficult. 60000 രൂപ മാത്രമേ ശമ്പളമുള്ളൂ. I'm getting only 60000 rupees. അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഒരു വിസ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. So please pray that I'm able to go to England. ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ, When I went to England once, അവിടെ എല്ലാവരും പറയുകയാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. Everybody was telling me it is very cold here. ഇവിടെയുള്ള വീടുകളെല്ലാം ചെറുതാണ്. All these houses are very small. Brother, please pray ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ഒരു വിസ കിട്ടുവാൻ. Brother, please pray that we move to Australia. നീ അങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക ഏറ്റവും എളുപ്പം. ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാതെ വേഗത്തിൽ സ്വർഗത്തിൽ തെല്ലാമെങ്കിൽ പൂർണ്ണ സംതൃപ്തനായിട്ട് നിനക്ക് ജീവിക്കുവാൻ കഴിയും. If that is the case, it is best that you go to heaven rather than always getting troubled in all these areas. It is best that you get transported to heaven. അസംതൃപ്തരായി ജീവിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. We are not called to live a discontented life. അപ്പോസ്തലന്മാരുടെ സമീപനം അതായിരുന്നു. That was the pattern that was followed by the apostles. ജയിലിനകത്ത് പ്രവേശിച്ചപ്പോൾ, When they were in the prison, അപ്പോസ്തലപ്രവൃത്തി 16-ൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Acts of Apostles 14 chapter we see. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ജയിൽ പൊളിയാൻ വേണ്ടി വലിയ പ്രാർത്ഥനയൊന്നും അവർ നടത്തിയില്ല. They were not praying so that the jail will crumble down. യേശുവിൻ നാമത്തിൽ ചങ്ങലകൾ പൊട്ടട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചില്ല. They didn't pray that in the name of Jesus let these chains crumble down. അവർ പതിവ് പോലെ ആരാധിച്ചപ്പോൾ അബദ്ധത്തിൽ ജയിൽ തുറന്നു പോയതാണ്. As they were doing, they followed their same pattern and worship, and unexpectedly the jail opened. അവർ കരുതി ഇവിടെ ആണെങ്കിൽ ഇവിടെ ആരാധന നടക്കട്ടെ എന്ന് കരുതി ആരാധിച്ചപ്പോൾ ജയിൽ തുറന്നു. They thought we are here still let's continue our pattern and jail opened. എന്നാൽ നാം അപ്പോസ്തല പ്രവൃത്തി 16-ലെ ജയിൽ തുറന്ന സംഭവം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. But we will always preach about Acts and Apostles 14 chapter where the jail was opened only. എന്നാൽ 22 മുതൽ ജയിലിന്റെ അകത്ത് പൗലോസ് കയറിയിട്ട് ജയിൽ ഒന്നും തുറന്നില്ല. But from the Acts of Apostles 22nd chapter onwards we see that Paul was again imprisoned and that was not a release for him. ഓരോ ജയിൽ മാറി മാറി ഇടുകയാണ്, ഒരു ജയിലും തുറന്നില്ല. He was taken from one jail after to another and he did not receive a release. Paulosine adukonde endengil mudivuttu undayo? Was there any difficulty for Paul? Paulosine jailum porathum oru vele ullu. For Paul, whether he was inside or outside, he considered it as the same. Porathanundey vaadarannu prasangikkum. When he was outside, he would open his mouth and preach. Agathanundey pen edut ezhudhu. If he is inside, he will take his pen and start to write Ramaniyanda Ramash. Nammal innu anugrahikkappadunnathu porathu nu prasangichondalla agathu കയറി എഴുതിയതുകൊണ്ടാണ്. We are being blessed not because we preach outside but as we wrote down inside. മാർട്ടിൻ ലൂതറിനെ പിടിച്ച് ജയിലിടുവാനിടയായി. മാർട്ടിൻ ലൂതർ was imprisoned. പോപ്പ് കൊന്നു കളയാൻ വേണ്ടിയാ പറഞ്ഞത്. Pope gave a pronunciation to kill him. എന്നാൽ ജർമ്മനിയിലെ രാജാവിന് തന്നോടൊരു സഹതാപം തോന്നിയത് കൊണ്ട് പിടിച്ച് ജയിലിലിട്ടു. But king of Germany was compassionate enough, that is why he was imprisoned. 3 വർഷം ജയിലിലായിരുന്നു. He was there imprisoned for 3 years. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു അവിടെ? What was he doing there? എന്റെ ജീവിതം ഇങ്ങനെയല്ലോ, എന്റെ ജീവിതം ഇങ്ങനെയല്ലോ, അങ്ങനെ കരയായിരുന്നു. Was he crying continuously that my life is spoiled? 3 വർഷം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ, after 3 years when he came back, ലാറ്റിനിൽ നിന്ന് ബൈബിൾ ജർമ്മൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത പുറത്തു വന്നത്. There was a conversion of the Bible, translation of the Bible from Latin to German. ഏത് സാഹചര്യത്തിലും നിനക്ക് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. Whatever be your situation, still you can be blessed. നിലവിലുള്ള സാഹചര്യം മാറേണ്ട കാര്യമില്ല. Your present condition does not have to change.
changed, നിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായാൽ, if your attitude changes, നിന്റെ സാഹചര്യത്തിന്റെ മുകളിലേക്ക് കർത്താവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുവാൻ ഇടവരും. You will be able to overpower yourself by your circumstances. യേശുവിൻ നാമത്തിൽ നിനക്ക് ആ സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. In the name of Jesus, you will be able to overpower your circumstances and conditions. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എബ്രായർ 13-ൽ ശ്രദ്ധിക്കുക, ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Chapter Hebrews says that keep your life free from the love of money and be content with what you have. And the next verse says that I will never leave you nor forsake you. Amen. Amen. Hallelujah. ഒരിക്കലും കൈവിടുകയില്ല എന്ന് കർത്താവ് അവിടെ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. The Lord has promised to us that he will never leave us. ഇത് നമുക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ, tonight if we are able to receive that inside of us, നമ്മുടെ പ്രാണന്റെ ഒരു മേഖല വിടുവിക്കപ്പെടാൻ പോവുകയാണ്. One realm of our soul would be totally released. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആഗ്രഹങ്ങളുടെ മേഖലകളിൽ ഒരു വലിയ സൗഖ്യം നടക്കുവാൻ ഇടവരട്ടെ. There will be a healing in all the desires that we have. ആഗ്രഹങ്ങളുടെ മേഖല പ്രാണന്റെ ആ മേഖലയിൽ അവിടെ കേടുപാടുകൾ തീർന്നൊന്ന് പുതുക്കിപ്പണിയുവാൻ ഇടവരട്ടെ. The sphere of desire which is connected to the soul realm, all the injury and all the problems of that level, let it be healed and restored. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുക. വാദുറം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുക. ദൗലമ ഹദരമ സ്മാജനീൽ മാന റിമാൻധുനി ലഗന വൈചാന മൈസ്മാജന റോമ ഹനാദരാദി അർദ്ധര ഭക്ഷമാന ധരാമാന സകനിയാധാന സ്വേനയാമാർധുനി ലിയാമ നാംശുനാദി അർധുന സമാധാന ധൈനാരാമ സ്വേധിനി അൽക്കന ഔഷധന ധമൗറാമ സി അന്ധുനി. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാണന്റെ മേഖലയിൽ, ഇൻ ദി സോൾ റെയിം, മറ്റു അനേകം കാര്യങ്ങൾ അവിടെ മാറേണ്ടതായിട്ടുണ്ട്. ദർ ആർ മെനി അദർ തിങ്സ് ദാറ്റ് ഹാവ് ടു ചേഞ്ച്. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ലെറ്റ് മീ ബ്രിങ് സംതിങ് എൽസ് ഓൾസോ ഇൻ ടു യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ സന്തോഷത്തിന്റെ മേഖലയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. ദർ ഹാസ് ടു ബി എ ചേഞ്ച് ഇൻ യുവർ ജോയ് റെയിം. നിങ്ങളുടെ പ്രാണന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വേഗത്തിലുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. Quickly I will bring in a word that is connected to the healing of your soul. 1 Thessalonians 5:16, 17, 18 വാക്യങ്ങൾ. 1 Thessalonians 5th chapter 16, 17 and 18 verse. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. It says that rejoice always, pray without ceasing, give thanks in all circumstances. ആമേൻ. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് പങ്കുവെക്കണം. All the burdens that is there in your life, you should share that in your prayer closet with the Lord. Best example ഹന്നയാണ്. Best example is Hannah. ഹന്ന പീഡിപ്പിക്കപ്പെട്ടവളായിരുന്നു. Hannah was persecuted. മക്കളില്ലായിരുന്നു. She did not have children. അവളുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു ഭാര്യയാകുന്ന പെനീന അവളെ പീഡിപ്പിക്കുവാൻ ഇടയായി. Penina, who was there inside her home, she was continuously persecuting her. അകത്തു ഭയങ്കര വേദനയുള്ളവളായിരുന്നു ഹന്ന. She had lot of injuries inside. പക്ഷേ അതിനെ ചൊല്ലി അവൾ ബഹളം ഉണ്ടാക്കിയോ? But did she cause a strife due to that? സ്വന്തം ഭർത്താവിനോട് പോലും അത് പറയാതിരുന്നതിന്റെ കാരണം, she did not say even that to her husband. ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ കുടുംബത്തിൽ ഒരു വലിയ വഴക്ക് നടക്കുമായിരുന്നു. If she had shared that with her husband, definitely that would have led to a household strife. ഭർത്താവിന് ഹന്നയെ ഒത്തിരി ഇഷ്ടമാണ്. Hannah was loved by her husband. അങ്ങനെയെങ്കിൽ പെനീനയ്ക്ക് ഉടനടി അടികിട്ടുമായിരുന്നു. And definitely Penina would have got a spank from her husband. നോക്കുക, ഈ നല്ല സ്ത്രീയുടെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിക്കുക. Look into the attitude of this good lady. അവൾ കരുതി, ഇതൊന്നും ഈ എന്റെ ഭാരങ്ങൾ കൊണ്ട് വീട്ടിൽ ഒരു കലക്കം ഉണ്ടാകണ്ട. She always thought that all the burdens that I am going through, I should not cause a strife inside my home. അതെല്ലാം ദൈവസന്നിധിയിൽ ചെന്ന് പകരുകയാണ്. She was continuously sharing and outpouring that in the presence of the Lord. Praise the Lord. Praise the Lord. നമുക്കൊരു വേദന ഉണ്ടായാൽ, if there is a pain inside our heart, വളരെ അടുപ്പമുള്ളവരോട് പങ്കുവെക്കുന്നത് നല്ലതാണ്. It is good that we share with those people who are very close to us. പക്ഷേ ഫോൺ എടുത്തിട്ട് നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചത് പറയരുത്. But we should not take a phone and call everybody else and share this out. അമ്മാമ അറിഞ്ഞോ ഇന്നാൾ എന്നോട് ഇന്നതുപോലെ ചെയ്തു എന്ന് പറയരുത്. We should not call every other sister and say that this person did this thing to me. അത് മറ്റുള്ളവരുടെ ഹൃദയത്തെയും കലക്കുവാൻ ഇടവരും. That would always cause a defilement in some other soul heart also. ഇതൊന്നും ഒത്തില്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വന്ന് ഇതെല്ലാം പകരുക. The best thing is that you pour out your heart before the Lord. അങ്ങനെയെങ്കിൽ ദൈവശബ്ദം നിന്നെ
കർത്താവിന്റെ വാക്ക് കേൾക്കുവാൻ കഴിയും. If that is the case, you will start to hear the voice of the Lord. നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. And those doors which are remaining closed in your life would start to open. ഹന്നെ, അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ മാറോട് അടയ്ക്കുവാൻ പോവുകയാണ്. Hannah, next year you are going to bear a child. നീ ഒത്തിരി വേദന അനുഭവിച്ചു. You have gone through a lot of pain. നീ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. You had to pray a lot. പക്ഷേ അതുകൊണ്ട് നിനക്കുണ്ടാകാൻ പോകുന്ന മകൻ, but still the son that you are going to raise up, സാധാരണ ഒരു തോമായോ മത്തായിയോ അല്ല. He will not be like an ordinary Thomas or a Matthew. അതിശക്തനാകുന്ന ഒരു പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമാകണ. He will be an anointed priest, a prophet and a judge. Praise the Lord. Praise the Lord. ഇടയിൽ കയറി ഞാൻ ഒരു കാര്യം പറയുന്നു. Let me bring something in between. നിങ്ങളുടെ പ്രാർത്ഥന തടയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, if your prayers are not answered, they are hindered, എങ്കിൽ നിങ്ങളുടെ മറുപടി വലിയതായിരിക്കും. Then you need to understand that your answers would be huge. ഒരു ചെറിയ മറുപടി അല്ല കർത്താവ് തരാൻ പോകുന്നത്. God is not going to give you a small or simple answer. അത്ഭുത മറുപടിയെ കർത്താവ് നൽകി തരുവാൻ വിശ്വസിക്കുന്നു. He will give you a miraculous answer. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രാർത്ഥന പരിശീലിച്ചെടുക്കുക. You need to train yourself in prayer. അങ്ങനെ വേദനകളെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയും. In that manner we are able to get healing in our pain. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാണനെ സൗഖ്യമാക്കുന്ന ഉപാധി അവിടെ ശ്രദ്ധിക്കുക. Another thing that would help us in healing our soul, എപ്പോഴും സന്തോഷിപ്പീൻ. Rejoice always. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. This is an important thing. ഞാൻ ചില മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ, when I had a conversation with some people who are working in the medical field, അവർ പറയുവാനിടയെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ജോയ് സെന്റർ ഉണ്ട്. They told me that there is a joy center in our brain. ഒരു കുഞ്ഞ് ജനിച്ചതിനു ശേഷമായിട്ട്, after a child is born, 6 മാസത്തിന് തന്നെ, within 6 months itself, ഈ ജോയ് സെന്റർ സജീവമാകും. This joy center will be revived. അതുകൊണ്ടാണ് കുഞ്ഞ് ആ സമയം മുതൽ ചിരിച്ചു തുടങ്ങുന്നത്. That is why the child gives good smile. അപ്പോൾ എല്ലാ വികാരങ്ങളുടെയും, so every emotion, തലപ്പത്തുള്ള വികാരം സന്തോഷമാണ്. Joy is the uppermost emotion amidst all the emotions that we have. അങ്ങനെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. That is how we have been created. നിനക്ക് ദുഃഖം വരും. Maybe you will experience sorrow. നിനക്ക് കോപം വന്നിരിക്കും. You might be angry. പക്ഷേ നിനക്ക് ഒരു സാധ്യതയുണ്ട്. But there is a possibility. Return to joy. You can return back to joy. സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. Return back to joy. കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you keenly observed the children? എന്ന് കരയും. They will cry bitterly. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, after a few minutes, വീണ്ടും ചിരിക്കും. They will start to smile again. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. That is the potential that is invested in a child. എങ്ങോട്ട് പോയാലും, wherever the child goes, return to joy. The child will return back to joy. Return to joy. The child will return back to joy. ദൈവം നമ്മെ അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. That is how we are created. Amen. ഈ കോപം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ സൃഷ്ടിയിൽ തന്നെ ഉള്ള സംവിധാനങ്ങളാണ്. Anger is also another thing that is created within us. ഈ സന്തോഷത്തിന്റെ ജോയ് സെന്റർ സജീവമായതിനു ശേഷമാണ് ബാക്കിയുള്ള ഇമോഷൻസ് like fear, കോപം, ഇതൊക്കെ ആ ഒരു കുട്ടിയിൽ സജീവമാകുന്നത്. ഓൺലി ആഫ്റ്റർ ദ ജോയ് ഇസ് റെസ്റ്റോർഡ് ഇൻ എ ചൈൽഡ് വിൽ ദി അതർ ഇമോഷൻസ് കം ലൈക് ഫിയർ ഓർ ആംഗർ എക്സെട്ര. അപ്പൊ കോപ സ്വഭാവം ഉള്ളതുകൊണ്ട് നീ നിന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് ബിക്കോസ് യു ആർ എൻ ആംഗ്രി പേഴ്സൺ യു ഡോണ്ട് ഹാവ് ടു റിബ്യൂക്ക് യുവർ സെൽഫ് ഓർ കേഴ്സ് യുവർ സെൽഫ്. നിന്റെ ബോഡിയുടെ ഒരു സംവിധാനം തന്നെയാണ്. ദാറ്റ് ഇസ് എ സ്ട്രക്ചർ, എ കമ്പോണന്റ് ഓഫ് യുവർ ബോഡി. പക്ഷേ അതിനെ മാറ്റാൻ ഒക്കുമെന്ന് മനസ്സിലാക്കണം. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വി ക്യാൻ ബി ഔട്ട് ഓഫ് ദാറ്റ്. നീ യേശുവിലാകുന്നതിനാൽ, as you are in Jesus, യേശുവിന്റെ ശക്തിയാൽ, with the power of Jesus, തിന്മ നിറഞ്ഞ സകല വികാരങ്ങളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. You can bring every emotion that is rising up from the wicked realm under self-control. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ സന്തോഷത്തിന്റെ മണ്ഡലത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. If you look into the joy center, ഈ സന്തോഷം ഈ സകല മറ്റ് ഇമോഷൻസിന്റെ മുകളിലും വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. God desires that this joy, this overflowing bubbling joy, comes above every other emotion. വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. The medical science have observed, ബ്രെയിൻസിലെ സെൽസ് എല്ലാം നമുക്കറിയാമല്ലോ പ്രായം കൂടുന്തോറും അതിലെ എണ്ണത്തിന് കുറവ് വരുന്നുണ്ട്. We know that all the cells that is there in our brain, as we age, we get into an aging pattern, it gets decreased.
increased. പക്ഷെ ഒരൊറ്റ ഇടത്തു മാത്രമാണ് But there is only one area. ആ സെൽസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് There is only one area where there is an increase in the cells. Joy center. That is the joy center. അങ്ങനെയെങ്കിൽ If that is the case. പ്രായം കൂടുന്തോറും സന്തോഷം കുറയത്തില്ല If when you are aging, your joy will not decrease. പ്രായം കൂടുന്തോറും സന്തോഷം കൂടാൻ പോവുകയാണ് When your age increases, your joy also increases. ഡിപ്രഷനെ ആടിച്ച് പുറത്താക്കണം Let every depression be out tonight. ആ ഡിപ്രഷനെ നിന്റെ ഉള്ളിൽ നീ അനുവദിക്കരുത് You should not allow any depression to rule over you. അഭിഷേകമുള്ള നീ ഡിപ്രഷന് വേണ്ടിയുള്ള വ്യക്തിയല്ല You being an anointed person, you should not be under depression. സകല ഡിപ്രഷനെ അടിച്ച് പുറത്താക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ് The Holy Spirit is going to work on you so that all the spirit of depression would be out of you right now. Hallelujah. Hallelujah. നിന്റെ സന്തോഷം വർദ്ധിക്കുന്നതാണ് Your joy is abounding. ഈ ലേഖനങ്ങളിൽ പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ഫിലിപ്പിയ ലേഖനത്തിലും മറ്റും എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ആവർത്തിക്കുകയാണ് In these epistles Paul the apostle was consistently saying rejoice always even in the epistle of Philippians. ഈ ഭാഗങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ നോർമൽ അവസ്ഥ എന്ന് പറയുന്നത് When I went through the word of God, I understood that the normal condition that should exist within our life is a joyful life. Naturally, ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയുള്ള ഒരു ഒരു ആളായിട്ടാണ് സന്തോഷമുള്ള ആളായി. In the natural realm, we are created as a joyful person. That is how God has created us. അപ്പോൾ സന്തോഷിക്കാൻ നിനക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ If you are not able to be joyful, അത് നോർമൽ അല്ല. That is an abnormal situation. അതൊരു abnormal ആയിട്ടുള്ള ഒരു situation ആണ്. That is an abnormal condition. അതിനെ നീ ഒരിക്കലും സഹിക്കരുത് You should not bear with that. വച്ചുകൊണ്ടിരിക്കരുത് You should not allow that. പരിഹരിക്കേണ്ടത് ആവശ്യമാണ് You should have to cure that. സങ്കടവും ദുഃഖവും നമുക്ക് വരും We will have sorrows and tears and all. പക്ഷേ അവിടെ ഒന്ന് നാം സന്തോഷത്തിലേക്ക് മടങ്ങി വരേണ്ടവരാകുന്നു But we should return back to joy again. Praise the Lord. Praise the Lord. Hallelujah. 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 ഈ ഡിപ്രഷനുമായുള്ള ബന്ധത്തിൽ നിരാശയുമായുള്ള ബന്ധത്തിൽ In connection to depression നിങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ If we carefully observe വൈദ്യശാസ്ത്രം തന്നെ പറയുന്നു അതിനും ഒരു പ്രോഗ്രഷൻ ഉണ്ടെന്ന് പറയുകയാണ് The medical science tells us that it also has a progression. Discouragement അതിന്റെ ഒരു തുടക്കമാണ് Discouragement is a beginning. പിന്നെ അവിടുന്ന് ഡിസ്പോണ്ടൻസിയിലേക്ക് പോകുന്നു Then it goes to despondency. പിന്നെ അത് ഡിസ്പെയറിലേക്ക് പോവുകയാണ് Then it goes to despair. ഈ ഡിസ്പോണ്ടൻസി സ്റ്റേജിൽ എത്തിച്ചേരുമ്പോൾ പിന്നെ സൈക്യാട്രിക് മെഡിസിൻ കഴിക്കേണ്ടത് ആവശ്യമാണ് When you reach the despondency stage you have to be treated with the psychiatric medicines. എങ്കിൽ മാത്രമേ ഈ ജോയ് സെന്ററിലുള്ള സെറോട്ടോണിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ There is a chemical called serotonin which is produced in the joy center. Serotonin ഉണ്ടെങ്കിൽ മാത്രമേ we feel happy. Only if that chemical is there we feel happy. So അതുകൊണ്ട് അത് manufacture ചെയ്യാൻ വേണ്ടി medication അവർ വൈദ്യശാസ്ത്രം കൊടുക്കുകയാണ് So then the medical science would give medication in order to produce that. യേശുവിൻ നാമത്തിൽ ഒരു medication കൂടാതെ നിന്റെ ആ മേഖലകളെ സൗഖ്യമാക്കാൻ കർത്താവിന് പ്രാപ്തിയുണ്ട് In the name of Jesus God is able to produce the joy in you without any medication by the name of Jesus. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കുട്ടികളെ കുറിച്ച് പഠിച്ചപ്പോൾ When we study about children ആ കുട്ടികൾ തന്നെ അവരെ ഒരു മണിക്കൂറിനുള്ളിൽ 8 പ്രാവശ്യം 9 പ്രാവശ്യം ചിരിക്കുമെന്നാണ് പറയുന്നത് It says that within an hour at least 8 to 9 times a child will laugh and smile. ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ When I understood that ഞാൻ വെച്ചത് നല്ലൊരു കാര്യമാണല്ലോ I understood that it is a good thing മുറിയിൽ തന്നെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കൂടെ കൂടെ ചിരിക്കാൻ തുടങ്ങി When I was in my room, I started to laugh and smile by myself because I understood it was good enough. യാത്രക്കിടയിൽ ചിരിക്കാൻ തുടങ്ങി ഇൻ ബിറ്റ്വീൻ മൈ ജേർണീസ് ഐ സ്റ്റാർട്ട് ടു സ്മൈൽ ചിലപ്പോൾ ഇച്ചിരി ശബ്ദം കൂടി ചിരിച്ചു പോകും സംടൈംസ് ഐ മേക്ക് നോയ്സ് ഓൾസോ ആൻഡ് ഐ ലാഫ് അപ്പോൾ അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കും ഇതെന്താ ഇദ്ദേഹത്തിന് ഇത് ഓക്കെ ആണോ പ്രശ്നമല്ലോ ഉണ്ടോ പീപ്പിൾ ഹു ആർ സീറ്റഡ് നിയർ ബൈ വുഡ് ചെക്ക് ഓൺ മീ വെദർ ഐ എം ഓക്കെ ഐ എം നോർമൽ പക്ഷേ നിങ്ങൾ ഇത് പരിശീലിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഐ എം ടെല്ലിംഗ് യു സംതിങ് സോ ദാറ്റ് യു ട്രെയിൻ യുവർ സെൽഫ് വിത്ത് ദാറ്റ് നിങ്ങൾ അങ്ങനെ സന്തോഷിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഇഫ് യു സ്റ്റാർട്ട് ടു ഡു ദാറ്റ് നിങ്ങളുടെ ബോഡി അതിനോട് അങ്ങ് യോജിച്ചു വരുവാൻ ഇടവരും യുവർ ബോഡി വിൽ യുണൈറ്റ് ഇറ്റ്സെൽഫ് റെസ്പോണ്ട് ഇറ്റ്സെൽഫ് ടു ദാറ്റ് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഈവൻ വെൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കംസ് ഇൻ യുവർ ലൈഫ് ചിലർ ഭയപ്പെടുന്നു സം പീപ്പിൾ ബി അഫ്രൈഡ് ഓഫ് ദാറ്റ് ചിലർ വ്യാകുലപ്പെടുന്നു സം വിൽ ബി ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ് നീ ചിരിക്കുന്നു യു വിൽ സ്റ്റാർട്ട് ടു ലാഫ് അബൌട്ട് ഇറ്റ് അവർക്ക് അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിരിക്കാം ഫോർ ദം ഇറ്റ് മൈറ്റ് ബി എ സ്ട്രേഞ്ച് തിങ്
പക്ഷെ നീ ചിരിച്ചാൽ ബട്ട് ഇഫ് യു ലാഫ് നിന്റെ മുൻപിലെ പ്രതിസന്ധിയുടെ ശക്തി തകരുവാനിട വരും ഓൾ ദി ഓപ്പോസിഷൻ ദാറ്റ് ഈസ് റൈസിംഗ് അഗൈൻസ്റ്റ് യു വുഡ് ക്രംബിൾ ഡൗൺ യേശുവിൻ നാമത്തിൽ തകരുവാനിട വരും ഇൻ ദി നെയിം ഓഫ് ജീസസ് ഇറ്റ് വിൽ ക്രംബിൾ ഡൗൺ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖവും മാറിപ്പോകുവാനിടവരട്ടെ ടുനൈറ്റ് ഓൾ ദി ഡെസ്പെയർ ആൻഡ് സോറോ ദാറ്റ് ഈസ് ദെയർ ഇൻ യുവർ ഹാർട്ട് ബി റിമൂവ്ഡ് എല്ലാ ഡിപ്രഷനും മാറിപ്പോകുവാനിടവരട്ടെ ലെറ്റ് ഓൾ ദി സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ ബി റിമൂവ്ഡ് റൈറ്റ് നൗ കൂടെ കൂടെയുള്ള ഡിസ്കറേജ്മെന്റ്സ് മാറിപ്പോകുവാനിടവരട്ടെ കൺസിസ്റ്റന്റ് ഡിസ്കറേജ്മെന്റ് ലെറ്റ് ബി റിമൂവ്ഡ് റൈറ്റ് നൗ ഞങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒത്തിരി സഹകരിക്കുന്നുണ്ട് വി ആർ പീപ്പിൾ ഹു അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഓഫ് ദിസ് കൈൻഡ് ചില നാളുകൾക്ക് മുമ്പ് എന്റെ കയ്യിൽ ഒരു യൗവനക്കാരൻ വരുവാനിടയായി ഫ്യൂ ഇയേഴ്സ് ബാക്ക് യങ് പേഴ്സൺ കെയിം ടു മീ അവൻ വളരെ ക്രോണിക് ആയിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി ഹി ഹാഡ് മൂവ്ഡ് ഇൻ ടു എ വെരി ക്രോണിക് ഡിപ്രഷൻ സ്റ്റേജ് ആ സ്റ്റേജിൽ അവൻ സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങി ഹി സ്റ്റാർട്ടഡ് ടു യൂസ് സൈക്കാട്രിക് മെഡിക്കേഷൻ സൈക്കാട്രിക് മെഡിക്കേഷന് സൈഡ് ഇഫക്ട്സ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ സൈഡ് ഇഫക്ട്സ് അതുമൂലം ശരീരത്തിന് വണ്ണം കൂടുവാൻ തുടങ്ങി as a result of which his body started to bloat up പിന്നെ സൈക്കാട്രിസ്റ്റ് അരികെ ചെന്നപ്പോൾ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ നീ സൈക്കോതെറാപ്പിക്ക് പോകണം എന്ന് പറഞ്ഞു സൈക്കാട്രിസ്റ്റ് അഡ്വൈസ് ടു ഹിം ദാറ്റ് യു നീഡ് ടു ഗോ ഫോർ സൈക്കോതെറാപ്പി ഓൾസോ അലോങ് വിത്ത് ദി മെഡിസിൻ അങ്ങനെ അദ്ദേഹം സൈക്കോതെറാപ്പിക്ക് പോകുവാനിടയായി ആൻഡ് ഹി സ്റ്റാർട്ടഡ് സൈക്കോതെറാപ്പി സൈക്കോതെറാപ്പിസ്റ്റ് വോയിസ് തെറാപ്പിയാണ് ചെയ്തത് ആൻഡ് സൈക്കോതെറാപ്പി ഡിഡ് വോയിസ് തെറാപ്പി ആ വോയിസ് തെറാപ്പിയിൽ അദ്ദേഹത്തെ ഒരു കിടക്കയിൽ കിടത്തും ഹി വാസ് ലെയ്ഡ് ഓൺ എ ബെഡ് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ആൻഡ് ഇറ്റ് ഹാഡ് എ പ്രോപ്പർ ആംബിയൻസ് ഇൻ ദി റൂം വളരെ ഒരു നല്ല ചെറിയ മ്യൂസിക് ഉണ്ട് ദേർ വുഡ് ബി എ ലൈറ്റ് മ്യൂസിക് ദേർ അതിനുശേഷം ഈ സൈക്കോതെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഇസ് ദ സൈക്കോതെറാപ്പിസ്റ്റ് ഡൂയിങ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുവിടാ നിനക്ക് മൂന്ന് തരത്തിലുള്ള ശബ്ദമുണ്ട് ഹി ടോൾഡ് ഹിം ദാറ്റ് യു ഹാവ് ത്രീ ടൈപ്സ് ഓഫ് സൗണ്ട് ഇൻ യു തൊണ്ടയിൽ നിന്ന് ഒരു ചെറിയ ശബ്ദമുണ്ട് ദേർ ഇസ് എ സ്മോൾ വോയിസ് ദാറ്റ് കംസ് ഫ്രം യുവർ ത്രോട്ട് നെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മിഡിൽ വോയിസ് ഉണ്ട് ദേർ ഇസ് എ മിഡിൽ വോയിസ് ദാറ്റ് കംസ് ഫ്രം യുവർ ചെസ്റ്റ് ഏരിയ ഡീപ് വോയിസ് വരുന്നത് നിന്റെ വയറ്റിൽ നിന്നാണ് ആൻഡ് യുവർ ഡീപ് വോയിസ് കംസ് ഫ്രം യുവർ സ്റ്റമക്ക് ഏരിയ സോ നിനക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് നിനക്ക് ഈ പെരിഫറൽ വോയിസ് മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ സോ ആസ് യു ഹാവ് ഡിപ്രഷൻ യു ആർ ഏബിൾ ടു ടേക്ക് ഓൺലി ദിസ് പെരിഫറൽ വോയിസ് അതുകൊണ്ട് ഞാൻ നിന്നെ ഉത്സാഹിപ്പിക്കും സോ ഐ എം ഗോയിങ് ടു എൻകറേജ് യു അപ്പോൾ നീ മിഡിൽ വോയിസിലേക്ക് പോകാൻ ശ്രമിക്കണം സോ ദെൻ യു നീഡ് ടു പുഷ് യുവർ സെൽഫ് ടു ദി മിഡിൽ വോയിസ് ശബ്ദം ഉയർത്താൻ ശ്രമിക്കണം ആൻഡ് യു നീഡ് ടു റൈസ് യുവർ വോയിസ് നീ എന്ന് ഡീപ് വോയിസിലേക്ക് പോകുമ്പോൾ ആൻഡ് വെൻ യു ഗോ ടു ദി ഡീപ് വോയിസ് വയറ്റിൽ നിന്നുള്ള ശബ്ദത്തിലേക്ക് പോകുമ്പോൾ വെൻ യു ഗോ ടു ദി അബ്ഡോമിനൽ വോയിസ് നീ രക്ഷപ്പെട്ടു ദാറ്റ് ഈസ് വെൻ യു ആർ സേവ്ഡ് യു ആർ റിലീസ്ഡ് ഇതാ ചെയ്യുന്നത് ഇവനെ കിടക്കെ കിടത്തിയിട്ട് ദിസ് ഈസ് വാട്ട് ദി തെറാപ്പി വാസ് ഓൾ അബൌട്ട് അതേ ഒരു ശബ്ദം പറയും ഹി വിൽ സേ എ പർട്ടിക്കുലർ വോയിസ് ആ പറ And he will ask him to repeat. He will ask him to repeat. He will ask him to raise his voice. Raise your voice. അവൻ ഒന്നാം ദിവസം പോയി. He went first day. രണ്ടാം ദിവസം പോയി. Second day. അഞ്ചാം ദിവസം പോയി. He went the fifth day. കുറെ കഴിഞ്ഞപ്പോൾ ഈ സൈക്കോതെറാപ്പിസ്റ്റിന് മടുപ്പായി. After some time psychotherapist himself he got അതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു എടാ പെന്തിക്കോസ്കാർ ഹല്ലേലൂയ പറയുന്ന പോലെ പറ. The psychotherapist got totally upset and he said like the Pentecostals at least you utter a hallelujah avan appalana light click cheyathu that is where his click worked properly avan njangada kuda koodi he came with us avan parnu njan ini marunu kedikunnilla he said I'm not going to take medication psychotherapistum povunnilla I'm not going for psychotherapy also pastor kuda varan povanu I'm going to come with you pastor njan evide poyalo ente kuda prasangam poya kuda varuvanu wherever I went he came with me avan thoniyillengilum chaaduvan thodangi he started to jump around shabdam uyarthan thodangi he started to raise his voice parishuddhaatmaav avante bandhanathe pottichu the holy spirit broke his bondage avante depression aadichu pochu his depression was totally done with എനിക്ക് അന്നാണ് മനസ്സിലായത് ഈ പാസ്റ്റർമാർക്ക് മെഡിക്കൽ റെവലേഷൻ ഇല്ലെങ്കിലും heavenly revelation on that that they understood that pastors even though they don't have a medical background a medical revelation they have heavenly revelation avaru kadannu parayum hallelujah bara hallelujah bara they continuously encourage you to say hallelujah hallelujah nammal vicharikku ivarku yavadru paniyum illanu vicharikku we might feel that they have nothing better to do pakshe adu parishuddhaatmaavila but they are in the spirit nende deep voice vannal if your deep voice comes in nenjinte bhagathulla nirashaye adichu porthaaku all the discouragement that is there in your mind middle rep would be totally done with pin adin avada pidichirikkan kariyathilla it cannot remain there again എന്റെ കൂടെ വന്ന ഈ കൊച്ചൻ അവൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ദിസ് യങ് മാൻ ഹു കെയിം വിത്ത് മീ ഇഫ് ഹി ഹാഡ് കണ്ടിന്യൂഡ് ഇൻ ദ സെയിം മെഡിക്കേഷൻ ഇന്നും അവിടെ ആ മെഡിക്കേഷനുമായിട്ട് തുടരും ഹി വുഡ് ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി ഇൻ ദ സെയിം മെഡിക്കേഷൻ ഈവൻ നൗ അവന്റെ ബന്ധനം ഒരിക്കലും പോകത്തില്ല ഹിസ് ബോണ്ടേജ് നെവർ വുഡ് ഹാവ് ബീൻ ബ്രോക്കൺ പരിശുദ്ധാത്മാവിൽ അവൻ സ്വതന്ത്രനായപ്പോൾ ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആസ് ഹി എൻജോയ്ഡ് ദ ഫ്രീഡം
കുവൈറ്റിലേക്ക് വഴി തുറന്നു. Way was opened for him to Kuwait. കുവൈറ്റിലേക്ക് പോയി. He went to Kuwait. ഇന്ന് അവിടുത്തെ ഒരു നല്ല കമ്പനിയുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നു. Right now he is working as a financial assistant manager in one of the reputed companies there. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. God has a definite purpose for you. ആ ഉദ്ദേശത്തിൽ എത്തിക്കാതിരിക്കാൻ ദുഷ്ടൻ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ. If the evil one has planned and purposed anything in order to hinder your purpose. ഇന്ന് രാത്രി അതിനെ അടിച്ചു പൊളിക്കണം. Tonight you need to break that off. അടിച്ചു പൊളിക്കണം അല്ലേ. You need to break that off. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് പരിശുദ്ധാത്മാവ് എത്തിക്കും. The Holy Spirit will transport you and take you to the level where he wants to. ലോകത്തിന് നിന്നെക്കുറിച്ച് പല അഭിപ്രായം ഉണ്ടായേക്കാം. There might be a lot of things that the world want to tell about you. ലോകത്തിലെ ഒരു ടെക്നിക്കും ജയിച്ചില്ലെങ്കിലും ഈ ടെക്നിക്ക് ജയിക്കും. Even if no other technique of the worldly realm would be successful, this technique is highly successful. മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവസന്നിധിയിൽ നീ വന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുകയാണെങ്കിൽ. Even if others don't understand, if you are willing enough to praise the Lord in his presence. പൊട്ടാത്ത സകല കെട്ടും പൊട്ടാൻ പോവുകയാ. Every bondage that is not broken will be broken. 10 നിമിഷം കൂടി ബാക്കിയുണ്ട്. 10 minutes we have a time. നിങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ. If you are willing to praise the Lord almighty together. നിങ്ങളുടെ പ്രാണനിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കടന്നു വരുവാൻ. The life of the word of God would be transported into your soul realm. നമുക്കെല്ലാവർക്കും അതാദ്യം നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം. Can we rise up to our feet? Musicians ഉണ്ട് ദൈവത്തെ ഒന്ന് വരുമെങ്കിൽ ഉപകാരമായിരുന്നു. ആമേന. കീബോർഡ് വായിക്കുന്ന ആമേൻ എഡ്വിൻ ഒന്ന് വരുവാണെങ്കിൽ ഉപകാരമായിരുന്നു. നാം സ്മേധന്റെ മുമ്പിലേക്ക് ആമേൻ. എല്ലാവരും വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. ഓപ്പൺ യുവർ മൗത്ത്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. ആമേൻ. നിന്റെ സോൾ റിലത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ടച്ച് യുവർ സോൾ റിലം. ആദി അർദ്ധന. യേശുവിൻ നാമത്തിൽ ദൈവശക്തി അവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദ പവർ ഈസ് ഗോയിങ് ടു ബി റിലീസ്ഡ്. അടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദ നെക്സ്റ്റ് മൊമെന്റ്സ് ദ പവർ ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി ഈസ് ഗോയിങ് ടു ബി റിലീസ്ഡ്. അസമാധാനമുണ്ടെങ്കിൽ അസമാധാനം നിന്നെ വിട്ടുപോകട്ടെ. ഇഫ് ദേർ ഈസ് അൺറെസ്റ്റ് ഇൻ യുവർ ലൈഫ് ലെറ്റ് ദാറ്റ് ബി റിമൂവ്ഡ് റൈറ്റ് നൗ. ഉറക്കമില്ലായ്മയുണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ തന്നെ വിട്ടുപോകട്ടെ. ലോസ് ഓഫ് സ്ലീപ്പ് ഇൻ യുവർ ലൈഫ് ലെറ്റ് ദാറ്റ് ബി റിമൂവ്ഡ് ഇൻ യുവർ ലൈഫ്. സന്തോഷമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി സന്തോഷമുള്ളവനായി കർത്താവ് നിന്നെ അയക്കാൻ പോകുകയാണ്. ദേർ ഈസ് നോ ജോയ് ഇൻ യുവർ ലൈഫ്. ഗോഡ് വാണ്ട്സ് ടു സെൻഡ് യു ബാക്ക് ആസ് എ ജോയ്ഫുൾ പേഴ്സൺ. നിന്റെ ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ലെറ്റ് ഓൾ ദ സിക്നെസ്സ് ബോണ്ടേജസ് ബി റിലീസ്ഡ് റൈറ്റ് നൗ. ആധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രൈസ് ദ ലോർഡ്. അഭിഷേകത്തിന്റെ തീ. Let the fire anointing be released. അഭിഷേകത്തിന്റെ തീ. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചു. അഭിഷേകത്തിന്റെ തീരിന്റെ മേൽ കത്തട്ടെ. Fire at it, fire at it. Balma sabara ba 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 ba. Ruma chana ba kana da radika thana de kana da. Ushachara ba.